ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോണത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡോണട്ട്സ് ആണ്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ചിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡോണട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കുക. ആ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇത് തിളപ്പിച്ച പാലാണ്, ഇളം ചൂടോടുക്കാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇളം ചൂടുള്ള പാലിനെ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ 2 tbsp അത്ര പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഞാനൊരു 2 tbsp അത്ര എടുക്കുന്നുണ്ട്. എന്നിട്ട് 2 tbsp അത്ര ഈസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെ ഈ രീതിയിൽ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഡ്രൈ ഈസ്റ്റ് എടുക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇങ്ങനെ അല്ലാണ്ട് സാധാരണ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുക്കുന്നവർ ഡയറക്റ്റായിട്ട് പൊടിയിലോട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നമ്മളിനി മാവ് കുഴക്ക എടുക്കൂലേ, അപ്പോൾ ഡയറക്റ്റായിട്ട് പൊടിക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇത് ഈ രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതൊരു 10-15 minutes സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് ഈസ്റ്റ് നല്ല പോലെ പൊന്തി കിട്ടും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതൊന്ന് പൊന്തി കിട്ടുമ്പത്തിന്, അതായത് ഒരു 10-15 minutes കഴിയുമ്പത്തിന് നമുക്ക് കുഴക്കാനുള്ള മാവ് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിൽ 2¼ cup മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോണറ്റ് ചെയ്യുന്ന സമയത്ത് അളവിലൊന്നും വ്യത്യാസം വരുത്തരുത് കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടേസ്റ്റിൽ ആയി കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് 4 tbsp അത്ര പഞ്ചസാര പൊടിയാണ്. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇടിയോർക്കാൻ ഇട്ട് കൊടുക്കാൻ പാടില്ല. ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ട് അത് കറക്റ്റായിട്ട് അളന്നിട്ട് 4 tbsp അത്ര എടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് ഉപ്പാട്ടോ. അപ്പോൾ 1½ tbsp അത്ര ഉപ്പ് മതിയാകും. ഇനി ഇതൊന്ന് മാറ്റി വെക്കുക. ഇന്നലെ നമ്മൾ നേരത്തെ അടച്ച് വെച്ച നമ്മളെ ഈസ്റ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആ ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഏകദേശം 10 minutes ആയതുകൊണ്ട് തന്നെ ഇത് നല്ല പോലെ തന്നെ പൊന്തി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട ഫുള്ളായിട്ട് എടുത്തിട്ട് അതിൻ്റെ യെല്ലോ കളർ കൊടുക്കണം വൈറ്റും, അതായത് ഈ രീതിയിൽ ഫുള്ളായിട്ടൊരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചിലരെന്താക്കുമെന്ന് വെച്ചാൽ അതിൻ്റെ യെല്ലോ ഒഴിവാക്കുന്ന കാണാം. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഈ രീതിയിൽ നല്ല പോലെ തന്നെ അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇത് ഇനിയൊരു 5 minutes കൂടി മാറ്റി വെക്കുക കേട്ടോ. അപ്പോഴത്തേന് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നമ്മൾ പൊടി ഉണ്ടല്ലോ, അതൊരു സ്പൂൺ വെച്ച് ആ ഉപ്പും പഞ്ചസാര പൊടി എല്ലായിടത്തും മിക്സാകുന്ന രീതിയിൽ നല്ല പോലെ തന്നെ സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ മാറ്റി വെച്ച നമ്മൾ ഈസ്റ്റിൻ്റെ മിക്സില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മുട്ടയും കൂടി വന്നുകൊണ്ട് ഒന്നും കൂടിയും പൊന്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവ് പ്രകാരം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഈ അളവിൽ വ്യത്യാസം വന്നു പോയാൽ നമ്മളെ ഡോണറ്റ്സ് ശരിക്കും നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റിൽ കിട്ടൂല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ കുഴച്ചെടുക്കുക. ആദ്യം തന്നെ നമ്മൾ കൈ വെച്ച് കുഴച്ചെടുക്കണ്ട. അങ്ങനെ ആയി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കയ്യിലെല്ലാം ഒട്ടിപ്പിടിച്ച് നമുക്ക് കുഴക്കാൻ നല്ല ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ രീതിയിലൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്കൊരു 2-3 tbsp അത്ര ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു തവണ മെൽറ്റ് ചെയ്ത് വെച്ചതായിരുന്നു, പക്ഷേ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പിന്നെയും അത് കട്ട പിടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല പോലെ മെൽറ്റ് ചെയ്തതിന് ശേഷം ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തോന്നുകയാണ് കുറച്ച് വെള്ളം കൂടിപ്പോയി, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊടി ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 tbsp അത്ര വേണം തോന്നുകയാണെങ്കിൽ മാത്രം മൈദപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുഴക്കുന്ന സമയത്ത് തന്നെ പൊടി ഇട്ട് കുഴച്ചാൽ കറക്റ്റായിട്ട് ശരിക്കുള്ളൊരു പാകത്തിനായി കിട്ടും. ഞാനിപ്പോൾ ഇതിലേക്ക് പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, എനിക്കിത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകമായിരിക്കണം. ഇനി നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇത് ഇതുപോലത്തെ ഒരു ചപ്പാത്തിയൊക്കെ പരത്തുന്ന പല ഉണ്ടാവില്ലേ, അതിൻ്റെ മുകളിലോട്ട് ഒരു 2-3 tbsp അത്ര മൈദ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ കുഴച്ച് വെച്ച നമ്മൾ ആ മാവുണ്ടല്ലോ അതൊന്ന് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നല്ല പോലെ തന്നെ കൈ വെച്ചിട്ട് നല്ല പോലെ നല്ല സോഫ്റ്റായി കിട്ടുന്ന ഒരു പാകത്തിന് നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കയ്യിലോട്ട് ആദ്യം തന്നെ കുറച്ച് ബട്ടർ ആക്കുക.
അതിന് ശേഷം വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് നമ്മൾ ബട്ടറത്തിലേക്ക് ആഡ് ചെയ്യുന്നത്ര നമ്മൾ മാവ് നല്ല പോലെ സോഫ്റ്റ് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് എന്താ ഈ രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. നമ്മളെ കയ്യിൽ ഒട്ടും മാവ് ഒട്ടിപ്പിടിക്കരുത്, ആ ഒരു പാകത്തിന് നമ്മൾ കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് എന്താ ഈ ഒരു മാവ് നമ്മൾ മാറ്റി വെച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു വലിയ ബൗൾ തന്നെ എടുക്കുക. നമ്മൾ ആദ്യം കുഴക്കാനൊക്കെ എടുത്തല്ലേ, ആ ബൗൾ വലുതാണെങ്കിൽ അതന്നെ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കുഴച്ചതിന് ശേഷം നമ്മൾ വെക്കുമ്പോൾ കുറച്ച് വലിയ ബൗൾ തന്നെ എടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഇനി മാവ് ഡബിളാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് ഈ രീതിയിൽ ബൗളിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം കയ്യിൽ കുറച്ചും കൂടിയും ബട്ടർ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടച്ച് വെക്കണം. ഏകദേശം ഒരു 2-3 മണിക്കൂറിനത്ര സമയം നമ്മൾ അടച്ച് വെക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ഒരു തുണി നല്ല പോലെ നനച്ച് പിഴിഞ്ഞതിന് ശേഷം അതിത് ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് കവറാകുന്ന ഒരു പാകത്തിന് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിലൊരു പ്ലേറ്റും കൂടി വെച്ച് അടച്ച് വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം ഒരു 2.5 മണിക്കൂർ ആയിട്ടുണ്ട്. ഇത് മാവ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല പോലെ തന്നെ പൊന്തി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമുക്ക് പൊന്തി കിട്ടാൻ കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഈസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യൂലേ, ആ സമയത്ത് ഇത്രയും ഈസ്റ്റ് വേണ്ട, 2 ടേബിൾ സ്പൂണൊക്കെ വേണ്ടാന്ന് തോന്നുന്നവർ ഈസ്റ്റിൻ്റെ അളവ് കുറവാക്കിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക എന്ന് വെച്ചാൽ 4-5 മണിക്കൂറിനത്ര സമയം നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിടുക. എന്നാലും നമുക്ക് സെയിം അതേപോലെ തന്നെ പൊന്തി കിട്ടും. ഇനി അതല്ല സമയം കുറവാണെന്നുള്ളവർ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ ഒരു 1.5 മണിക്കൂർ ആകുമ്പോഴത്തേനെ നല്ല പോലെ പൊന്തി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതാ ഇത് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഇതൊരു 4 ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പരത്താൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്തും നമ്മൾ ആദ്യം ചെയ്തില്ലേ അതേപോലെ തന്നെ ഈ ഒരു ചപ്പാത്തി പലകയിലോട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലോട്ടോ 1 ടേബിൾ സ്പൂണത്തിന് മൈദപ്പൊടി ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം ഇതാ ഈ രീതിയിൽ നമ്മൾ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചപ്പാത്തിനെ പോലെ നമ്മൾ പറ്റെ നേർങ്ങനാക്കി പരത്തിയെടുക്കരുത്, കുറച്ച് കട്ടിക്ക് വേണം നമ്മൾ പരത്തിയെടുക്കാൻ. അപ്പോൾ ആ രീതിയിൽ കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ 4 ബോളാക്കിയിട്ട് ഞാനിപ്പോൾ ഈ മാവ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇത്രയും വേണ്ട, ഇതിലിപ്പോൾ ഞാൻ എടുത്ത ഈ ഒരു അളവുണ്ടല്ലോ ഈ അളവിൽ ഏകദേശം ഒരു 20 ഡോണറ്റ്സ് ആയി കിട്ടുട്ടോ. അപ്പോൾ ഇത്രയും വേണ്ട, ആൾ കുറവാണ് വീട്ടിലെന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് ഇപ്പോൾ ഞാൻ 2.75 കപ്പ് മൈദ എടുത്തു കൊടുത്ത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുക്കുക. അപ്പോൾ അതിന് കണക്കായിട്ട് അളവിൽ വ്യത്യാസം വരുത്തിക്കുക. അത് ഏകദേശം ഈ ഒരു കട്ടിക്ക് പരത്തിയെടുക്കുക. എന്നിട്ട് എന്താ ഈ രീതിയിൽ ഒരു ഗ്ലാസ്സോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബൗളോ വെച്ചിട്ട് ഇത് ഈ രീതിയിൽ റൗണ്ട് ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഡോണറ്റ് കട്ടർ ഇല്ലയെന്ന് വെച്ചിട്ട് ആരും ഡോണറ്റ് ചെയ്യാണ്ട് നിൽക്കണ്ട. ഇത് ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമ്മൾ ബാക്കിയുള്ളതും കൂടിയും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു സെൻറ്ററിലായിട്ടൊരു കട്ടിങ് വരണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിട്ട് ചെറിയൊരു അടപ്പ് എടുക്കുക കേട്ടോ. ആ അടപ്പ് എടുത്തിട്ട് ഇതാ ഈ രീതിയിൽ ഒന്നും കൂടിയും കട്ട് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ്, നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഡോണറ്റ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നടുവെന്ന് ആ ഒരു പീസ് എടുത്ത് ഒഴിവാക്കിയാൽ മതി. ഇതിലിപ്പോൾ ബാലൻസ് വന്ന ഈ ഒരു മാവുണ്ടല്ലോ, ഇതൊന്നും കൂടി നമ്മൾ കുഴച്ചിട്ട് പിന്നെയും ഒന്നും കൂടി പരത്തി സെയിം ഇതേപോലെ ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ഡോണറ്റ്സ് ഉണ്ടല്ലോ ഇതൊന്ന് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തുണി ഒന്ന് നനച്ചിട്ട് ഒന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ മുകളിലോട്ട് വിരിച്ചിട്ട് കറക്റ്റായിട്ട് അടച്ച് വെച്ചുകൊടുക്കുക. എന്നിട്ടൊരു 5-10 മിനിറ്റും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊന്നും കൂടി തിക്കായി കിട്ടും. അപ്പോൾ നല്ല പോലെ കുറച്ചും കൂടി ഒരു വലിയ സൈസ് ആയിന്ന് തോന്നുമ്പോൾ നമ്മളൊന്ന് എടുത്തിട്ട് അത് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ അതിന് മുമ്പ് ഇതൊന്ന് പൊരിക്കുന്നതിനൊക്കെ മുമ്പ് നമ്മൾ ഇനി ഇതിന് വേണ്ടി ചോക്ലേറ്റ് ഒന്ന് റെഡിയാക്കുക. അപ്പോൾ അതിന് വേണ്ടിട്ട് ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഈ രീതിയിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ മെൽട്ട് ചെയ്ത് കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിട്ട് ഞാനിതൊന്ന് ചെറുതായിട്ടൊരു കത്തി വെച്ചിട്ട് ചിരണ്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും വേറെ വേറെ കുഞ്ഞു കുഞ്ഞു ബൗളിലാക്കിയിട്ട് എന്നിട്ട് വേണം നമ്മൾ മെൽട്ട് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ഇത് ചിരണ്ടെന്നൊന്നും കാണിക്കുന്നില്ല, കാരണം വീഡിയോ ഒത്തിരി ലെങ്ത് ആണതുകൊണ്ട്. എന്താ ഈ രീതിയിലൊന്ന് ചിരണ്ടെടുത്തിട്ട് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി. ആദ്യം ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഫ്ലെയിം നല്ല പോലെ കുറവാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതാ ഈ രീതിയിൽ ഈ ഒരു പാത്രം വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം മാത്രം നല്ല പോലെ ലോലാക്കി വെക്കുക. അപ്പോൾ വെള്ളം നല്ല ചൂടുണ്ടാവില്ലേ, ആ ഒരു ചൂടിന് തന്നെ ഈ ഒരു ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടും. ഈ രീതിയിൽ ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് റെഡിയായി കിട്ടും.
ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഡാർക്ക് ചോക്ലേറ്റും കൂടി ഒന്ന് സെയിം ഇതേപോലെ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് ഇത്രയും ലൂസാകണം കേട്ടോ. അത് ഞാൻ പ്രത്യേകം കാണിക്കണമെന്ന് വെച്ചാൽ ഒത്തിരി ടൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ചോക്ലേറ്റ് അതിൽ ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റൂല. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഈ രീതിയിൽ തന്നെ സെയിം നമ്മൾ എങ്ങനെയാണോ വൈറ്റ് ചോക്ലേറ്റ് ചെയ്തത് സെയിം അതേപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും കൂടി നല്ലപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് മെൽട്ടായി കിട്ടും. ഈ സമയത്ത് നമ്മളിത് മെൽട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഒട്ടും വെള്ളം വീകാണ്ട് ശ്രദ്ധിക്കുക. വെള്ളം വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കട്ട പിടിച്ചു പോകും. അപ്പോൾ ഇത് ഈ രീതിയിൽ നല്ലപോലെ നല്ല ചൂടുവെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് ഈ രീതിയിലായി കിട്ടും. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ രണ്ടും കൂടി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പാൻ ഉണ്ടല്ലോ, ഈ പാനിലോട്ട് തന്നെ കുറച്ച് സൺഫ്യൂർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നല്ല പോലെ ചൂടായി എണ്ണ ചൂടായി കിട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മൾ ഡോണറ്റ്സ് കണ്ടില്ലേ, ഇപ്പോൾ ഡബിളായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കട്ടിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്താൽ തന്നെ മതി. ഒരു തുണി മാത്രം അതിൻ്റെ മുകളിൽ ഇട്ടേക്കണം, നനഞ്ഞ തുണി. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനെ ഒന്നും കൂടിയും ഒന്ന് വണ്ണം വെച്ച പോലെ നമുക്ക് തോന്നും. അത്ര ആയും തോന്നുമ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഇതാ ഈ രീതിയിൽ ഓരോന്നായി വെച്ചുകൊടുത്തിട്ട് പൊരിച്ചെടുക്കുക. നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് ഈ ഒരു ഡോണറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കണം. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വെന്ത് കിട്ടൂല, പുറത്ത് മാത്രം കളറ് വരുവുള്ളൂ. അപ്പോൾ ഒരു സൈഡ് നല്ല പോലെ പൊന്തി വരുമ്പോൾ നമ്മളത് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകണം. ആ ഒരു കളറ് കിട്ടിയതിന് ശേഷം മാത്രം എണ്ണയെ നമ്മൾ കോരാൻ പാടുള്ളൂ. ഒരു 3 തവണയെങ്കിലും നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കേണ്ടി വരും. എന്നിട്ട് ഈ കാണുന്നില്ലേ, കറക്റ്റായിട്ട് ഈ ഒരു കളർ നമുക്ക് കിട്ടണം. ഈ ഒരു കളർ കിട്ടിയതിന് ശേഷം മാത്രം എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഡോണറ്റ്സ് ഇവിടെ ഫുള്ളായിട്ട് പൊരിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ എത്രയാണോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അത് ഫുള്ളായിട്ടും പൊരിച്ചെടുക്കുക ആദ്യം. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മളെ ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, വൈറ്റ് ചോക്ലേറ്റും പിന്നെ ഡാർക്ക് ചോക്ലേറ്റും പിന്നെ അതിൻ്റെ ഒന്നിച്ചന്നെ ഞാൻ കുറച്ച് പഞ്ചസാര പൊടിയും കൂടിയും വെച്ചിട്ടുണ്ട്. അത് 3 കൂടിയും ഒരേ സ്ഥലത്ത് കറക്റ്റായിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു ബൗളിലാക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം ഈ ഡോണറ്റ് എടുത്തിട്ട് ആദ്യം പഞ്ചസാര പൊടിയിലാണ് ഞാനൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല പോലെ ചൂടോടുക്കണം ഡിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പഞ്ചസാര പൊടിയിൽ ഡിപ്പ് ചെയ്യുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ കറക്റ്റായിട്ട് ആ പൊടി പിടിക്കൂല. അതിന് വേണ്ടിയിട്ടാണ് തണുത്ത ശേഷം ഒരിക്കലും ചെയ്യരുത്. ചൂടോടുക്കണം തന്നെ നമ്മൾ പഞ്ചസാര പൊടിയിൽ ആദ്യം ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടാമതായിട്ട് ഡാർക്ക് ചോക്ലേറ്റിൽ ഇതാ ഈ രീതിയിൽ ഫുള്ളായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് അതിൽ പിടിക്കും. എന്നിട്ട് അത് എടുത്തേക്കുക. പിന്നെ വൈറ്റ് ചോക്ലേറ്റിലും കൂടിയും സെയിം അതേപോലെ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ ആ ചോക്ലേറ്റ് ഫുള്ളായിട്ട് ഇതിലായിട്ടുണ്ടാകും. ഇതേ രീതിയിൽ നമ്മൾ ബാക്കിയുള്ള കൂടിയും ചെയ്തെടുക്കുക. അപ്പോൾ ചോക്ലേറ്റ്സ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് ആരും ചെയ്യേണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഷുഗർ കോട്ടിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന ഡോണറ്റ്സ് ഇവിടെ കാണിച്ച് തന്നിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ ചോക്ലേറ്റ് ഫ്ലേവറിലും പിന്നെ വൈറ്റ് ചോക്ലേറ്റിലും പിന്നെ അതുപോലെ തന്നെ ഷുഗർ കോട്ടിങ്ങിലുള്ളതും കൂടി നമ്മൾ വാങ്ങിക്കുമല്ലോ. അപ്പോൾ ചോക്ലേറ്റ് ഇല്ലാത്തവർ പെട്ടെന്ന് ഈ രീതിയിൽ ഷുഗർ കോട്ടിങ് വെച്ച് ചെയ്ത് കൊടുത്താൽ മതി, നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ചെയ്ത നമ്മൾ ഡോണറ്റ്സിൻ്റെ മുകളിൽ ഇത് ഈ രീതിയിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഇത് ഈ രീതിയിലൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് വരച്ചുകൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡോണറ്റ്സ് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിതിപ്പോൾ ഇവിടെ ഈ വീഡിയോ വളരെ ഡീറ്റെയിലായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായും എല്ലാവരും ട്രൈ ചെയ്ത് കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ അവർക്കൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും.